ഏഴ് മാച്ച് തോറ്റതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആർ സി ബിക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലത്തെ കളിയിൽ ആർ സി ബി എന്തായാലും വിജയിക്കുന്നു. ആർ സി ബി എന്തായാലും ജി ടിയുടെ സ്കോർ ഈസി ആയിട്ട് സ്കോർ ചെയ്യുന്നു. 200 റൺസ് എന്ന സ്കോർ എന്തായാലും ജാക്ക് എന്ന് പറയുന്ന പ്ലെയർ ഇത്രയും നാൾ അദ്ദേഹം എവിടാണെന്ന് തന്നെ ചോദിക്കണം. ഇത്രയും നാൾ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന്റെ മെഡിക്കൽ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം ലീവ് എടുത്തായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ആദ്യം മാച്ചുകളിലൊക്കെ വന്ന് റൺ ഔട്ട് ആകുകയും അതേപോലെ തന്നെ ഡക്കിനൊക്കെ പോവുകയൊക്കെ ചെയ്തത്. എന്നാൽ അവസാനം ഇപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ കാഴ്ചവെച്ചു. ഇങ്ങനെയുള്ള ബാറ്റ്സ്മാൻമാരൊക്കെ അതിനകത്ത് ഉണ്ടായിട്ട് പോലും ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും വിരാട് കോഹ്ലി അന്നും ഇന്നും എല്ലാം എപ്പോഴും കളിക്കുന്നെന്ന് വേണമെങ്കിൽ പറയാം. വിരാട് കോഹ്ലി ഇന്നലെ റൺസ് ഒരുപാട് റൺസോളം എടുത്തു. 50 റൺസിന് മേളിലാണ് എന്നാലും ടീമിന് വേണ്ടി കാഴ്ചവെച്ചത്. വിരാട് കോഹ്ലിയും ജാക്കും കൂടെ ചേർന്നാണ് കളി ജയിപ്പിക്കുന്നത്. എന്നാൽ 200 റൺസിൽ 3 വിക്കറ്റ് മാത്രമാണ് പോയെന്ന് ഓർക്കുക. ഇന്നലെ ബോളിംഗ് നില മോശമായപ്പോൾ ബാറ്റിംഗ് നില നല്ല രീതിയിൽ കളിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാത്തപ്പോൾ ബോളിംഗ് നില മോശവും ബാറ്റിംഗ് നിലയും മോശമായി ആകുകയും ചെയ്തത്. എന്തായാലും ആർ സി ബി സംബന്ധിച്ച് ഇനിയുള്ള വിജയങ്ങൾ നേടാൻ കഴിയുമോ ഇല്ലയോ എന്നാണ്. എന്തായാലും അവർക്ക് ഫൈനലിലേക്ക് കയറാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതകൾ അവർക്ക് കിട്ടുമോ ഇല്ലയോ ഇനി കണ്ടു തന്നെ അറിയണം. എന്തായാലും ജി ടിയുടെ ഫൈനലിലേക്കുള്ള സാധ്യത കുറഞ്ഞു വരികയാണെന്ന് വേണമെങ്കിൽ പറയണം. ഇങ്ങനെയുള്ള മാച്ചുകളിലൊക്കെ അവർക്ക് ഈസി ആയിട്ട് ജയിക്കേണ്ട മാച്ചുകളൊക്കെ അവർ തോൽപ്പിച്ചു കൊണ്ടുവാണ്. റാഷിദ് ഖാൻ എന്ന് പറയുന്ന വലിയ വലിയ ബോളേഴ്സ് ഉണ്ടായിട്ട് പോലും എന്തായാലും ആർ സി ബിയെ നേരിടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത്ര വലിയ ഇത് തന്നെയാണ്. എന്നാലും ഒരു വിക്കറ്റ് മാത്രം എടുക്കും എന്ന് പറയുമ്പോൾ ജി ടിക്ക് എത്ര നഷ്ടം തന്നെയാണെന്ന് ഓർക്കുക. എന്തായാലും ഈ ഒരു മാച്ചിൽ നിന്ന് ജി ടിക്ക് ഇനിയുള്ള വിജയങ്ങൾ എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് ഇനി അവർ കണ്ടു തന്നെ അറിയണം.